MAPAC, your perfect packaging partner. Thali, Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ വാണിജ്യ കപ്പൽ എത്തിച്ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് സ്വീകരണം നൽകി. 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിവെച്ചുകൊണ്ടാണ് ഈ വികസനം സാധ്യമാകുന്നത്. ഈ വിധത്തിൽ 17 കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ ഉള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ അദാനി ഗ്രൂപ്പ് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് വസ്തുത. അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധി കരൺ അദാനി നിരവധി തവണ ഇവിടെ വന്നതാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അദ്ദേഹം ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ കാണിച്ച സഹകരണത്തിന് മുൻകൈയിരിക്കും. ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ലോകമേ തറവാട് എന്ന കവിവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ലോകത്തിനെ നമ്മുടെ സ്വന്തം തറവാടായ വിഴിഞ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വാതായനങ്ങൾ ഇതാ തുറക്കുകയാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് ഹബ്, ഇന്ത്യാസ് ലാർജസ്റ്റ് ഡീപ്പ് വാട്ടർ കണ്ടെയ്നർ പോർട്ട്, ഇന്ത്യാസ് ഫസ്റ്റ് ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് ഓപ്പറേഷൻസ് ഇൻ എൻ ഇന്റർനാഷണൽ പോർട്ട്. അങ്ങനെ വിശേഷണങ്ങൾ ധാരാളമാണ്. നമുക്കറിയുന്നത് പോലെ തികച്ചും സവിശേഷമായ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം, വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പിന് ശേഷം, വർഷങ്ങളോളം നീണ്ടു നിന്ന പദ്ധതി രൂപീകരണത്തിന് ശേഷം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലേതല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും സാങ്കേതികമായ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലാണ്. കേരളം വളരുന്നു. പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്ന അന്യമാം ദേശങ്ങളിൽ നിന്ന് മഹാകവി പാലാ നാരായണൻ നായർ മഹനീയമായ ഒരു കവിതയിലൂടെ മുമ്പ് പാടിയിട്ടുണ്ട്. ആ കാവ്യഭാവനകൾ അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര നിമിഷത്തിന് ഇന്ന് നമ്മളെല്ലാം സാക്ഷികളാകും. ലോകമെമ്പാടുമുള്ള മാനവരാശി വിശിഷ്യ മലയാളികൾ ഏറെ അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ, ആവേശത്തോടെ ഈ നിമിഷത്തെ നോക്കിക്കാണുന്ന രംഗമാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത്.